നമുക്ക് ചുറ്റും വി ഐ പിമാർ ഒരുപാടുണ്ടെങ്കിലും ഇത്രയധികം ശ്രദ്ധ നേടിയ മറ്റൊരു വി ഐ പി കേരളത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം നടി ആക്രമിക്കപ്പെട്ട കേസിൽ ആദ്യം മുതൽ തന്നെ പ്രതിപാദിക്കുന്ന വി ഐ പിക്ക് ഇത്രയധികം സ്റ്റാറ്റസ് നേടിക്കൊടുത്തതും സോഷ്യൽ മീഡിയകളും മറ്റു ചാനലുകളും ഒക്കെ തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വി ഐ പിക്ക് പുറകെ പരക്കം പായുമ്പോൾ വി ഐപിയെ കുറിച്ചുള്ള വാർത്തകൾ തന്നെയായിരുന്നു എല്ലാ എല്ലായിടത്തും ഉണ്ടായിരുന്നത് ഇപ്പോഴത്തെ വി ഐ പി ആരാണ് എന്ന് തിരിച്ചറിഞ്ഞുള്ള വാർത്തകൾ തന്നെയാണ് നമുക്ക് ചുറ്റും ഉയർന്നു വരുന്നതും അത് മറ്റാരുമല്ല ദിലീപിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും ദിലീപിന്റെ സന്തത സഹചാരിയുമായി ശരത്താണ് ഈ ഒരു വി ഐ പി എന്നുള്ള വാർത്തകൾ തന്നെയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തു വന്നത് ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ നടത്തിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ നടത്തിയ പരിശോധനകളുടെയും അന്വേഷണത്തിന്റെയും അടിസ്ഥാനത്തിലുമാണ് ഇപ്പോൾ അവസാനമായി വി ഐ പി ശരത്താണ് എന്നുള്ള ഒരു കൺക്ലൂഷനിൽ എത്തി നിൽക്കുന്നത് പക്ഷെ എന്ത് തന്നെയായാലും വി ഐ പി ആയി ശരത്തും ഒരു മനുഷ്യൻ തന്നെയാണ് വി ഐ പി ആയി ശരത് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ജാമ്യാപേക്ഷയ്ക്കായി കോടതിയെ സമീപിച്ചു എന്നുള്ള വാർത്തകളും ഉണ്ടായിരുന്നു ഇപ്പോഴിതാ ശരത്തും മുങ്ങി എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് കുടുങ്ങിയാൽ ദിലീപ് മാത്രമാകില്ല കുടുങ്ങുന്നത് ദിലീപിന്റെ സുഹൃത്തായ വി ഐ പിയും ഇവരുടെ കുടുംബാംഗങ്ങളും ഒക്കെ തന്നെ കുടുങ്ങും അങ്ങനെ ഒരു സാഹചര്യത്തിൽ ദിലീപ് കുടുങ്ങുന്നെങ്കിൽ കുടുങ്ങട്ടെ എന്ന് ഇപ്പോൾ ശരത്ത് രക്ഷപ്പെട്ടിരിക്കുകയാണ് എന്നുള്ള വാർത്തകളും ചർച്ചകളും ഒക്കെ തന്നെയാണ് സോഷ്യൽ മീഡിയയിലും മറ്റുമായി നടക്കുന്നത് കോടതി ദിലീപിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുമോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ദിലീപിന്റെ അറസ്റ്റ് ഉണ്ടാകുമെന്ന് തന്നെയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ചർച്ചകളിൽ പറഞ്ഞിരുന്നത് ഇതോടെ ആയ രത്തിനെയും അറസ്റ്റ് ചെയ്യുമെന്ന് തന്നെയുള്ള വാർത്തകളാണ് പുറത്തു വന്നതും ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് കേസ് പരിഗണിക്കാനിരിക്കെ ശരത് മുങ്ങിയെന്നുള്ള വാർത്തകൾ കൂടെ പുറത്തു വരുന്നത് ഇനി പോലീസിന് ദിലീപിനെയും കുടുംബത്തെയും മാത്രമായി അറസ്റ്റ് ചെയ്യേണ്ടി വരുമോ എന്നാണ് എല്ലാ പേരും അന്വേഷിക്കുന്നത് വീണ്ടും വി ഐ പിക്ക് പുറമെ അന്വേഷണ സംഘം ഓടേണ്ടി വരുമോ എന്നും എല്ലാ പേരും ചോദിക്കുന്നുണ്ട്